ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു ഇസ്ലാമിക് പ്ലാനറാണ് റെഡിയാക്കുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പരിശുദ്ധ റമല മാസം എത്താറായില്ലേ ഒരുപാട് പുണ്യം നിറഞ്ഞൊരു മാസമാണിത് റമളാനിലെ ഓരോ സെക്കൻഡും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് മറ്റുള്ള മാസങ്ങളെക്കാളും നമ്മൾ കൂടുതലായിട്ട് ഇബാധത ചെയ്യേണ്ടതും അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കേണ്ടതും ഈ ഒരു മാസമാണ് റമലാനിൽ നമുക്ക് എത്രയൊക്കെ ഖുറാനോ അതാനും നിഖറുകൾ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും കഴിയുന്നോ അത്രയും നമ്മൾ ചെയ്യണം കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു മാസമാണിത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഇബാദത്തുകളും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ചില ദിവസങ്ങളിൽ നമുക്ക് ഇബാധത്തുകൾ ചെയ്യാനൊക്കെ ഒരു മടിയൊക്കെ തോന്നും പ്രത്യേകിച്ച് നിസ്കരിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ വെറുതെ സംസാരിച്ചും ഫോണിൽ നോക്കിയിരുന്നിട്ടൊക്കെ സമയം അങ്ങനെ വെറുതെ കളയും അപ്പോൾ ഇതുപോലൊരു പ്ലാനർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നിസ്കാരമൊഴികെ ബാക്കി റിക്കറുകളും സ്വലാത്തുകളും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനർ ഉണ്ടാക്കുന്നത് മാത്രല്ല നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും നിസ്കാരങ്ങൾ കള ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നിസ്കാരം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാനും അതൊക്കെ പിന്നെ നമുക്ക് കള വീട്ടാനും ഒക്കെ ഒരു പ്ലാനർ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽപ്പാകും അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ പ്ലാനർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിയോ കിട്ട എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും എന്നിട്ട് ഈ മാസം കഴിയുമ്പോൾ ഈ പ്ലാനർ എടുത്തു നോക്കിയാൽ നമ്മൾ ചെയ്ത അമലുകൾ സിക്കറുകൾ ചൊല്ലിയതും സൊലാത്തുകൾ ചൊല്ലിയതും കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചതും പിന്നെ നോമ്പ് നോക്കിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പ്ലാനറിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മളെ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നും ഞാൻ ഇങ്ങനെയൊക്കെ ഇബാധത്തുകൾ ചെയ്തല്ലോ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ അങ്ങനെയൊക്കെയുള്ള നല്ല ചിന്തകൾ നമ്മളെ മനസ്സിൽ വരും അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഞാനിതാ ഫസ്റ്റ് പേജിൽ റമല മുബാർക്ക് എന്ന് എഴുതിയിട്ട് ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടാ ഫസ്റ്റ് ഞാൻ ട്രാക്ക് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ആണ് ആണ്ട്ടാ കാരണം റമല മാസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം വരുക നോമ്പാണല്ലോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേജിൽ ഫാസ്റ്റിംഗ് ആണ് ട്രാക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് എഴുതിയിട്ട് കുറച്ച് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് റമലാ മാസത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പേജില് കറക്റ്റായിട്ട് നമ്മൾ നോമ്പ് നോക്കിയതും നമുക്ക് ഏതൊക്കെ നോമ്പാണോ മിസ്സായി പോയിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പേജ് റെഡിയാക്കുന്നത് നമ്മൾ നോമ്പ് നോക്കുന്നതിൻ്റെ മുമ്പേ എന്താണ് നോമ്പ് എന്തിനാണ് നമുക്ക് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നോമ്പ് നോക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ അതുപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോമ്പ് നോക്കിൽ നിർബന്ധമില്ലാത്തത് ആർക്കൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം മാത്രമല്ല നമ്മളെ കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കണം എന്നാലാണ് കുട്ടികൾക്കും നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നോമ്പ് നോക്കാൻ തോന്നുള്ളൂ അങ്ങനെതാ നമ്മൾ ഈ പേജിൽ കുറച്ച് ബോക്സ് വരച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൽ ഓരോ നോമ്പ് നോക്കി കഴിയുമ്പോഴും ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഏതെങ്കിലുമൊക്കെ നോമ്പ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്രോസ് മാർക്കും ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എത്ര നോമ്പ് മിസ്സായി പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും അടുത്ത റമലാ മാസാവുമ്പോഴേക്കും അത് കലാവ് വീട്ടാനും സഹായമാവും ഇനി അടുത്ത പേജിൽ നമ്മൾ സലാഡ് ട്രാക്കറാണ് റെഡിയാക്കുന്നത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇബാദത്താണ് നിസ്കാരം റമള മാസത്തിൽ നമ്മൾ ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും നമുക്ക് മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ കൂലി ലഭിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ ശിക്ഷയും നമുക്ക് ലഭിക്കുന്ന ഒരു മാസമാണ് റമള മാസം അതുകൊണ്ട് നമ്മൾ ആരും നിസ്കാരം മനഃപൂർവ്വം കള ആക്കെ നിസ്കാരം ഒഴിവാക്കുകയും ചെയ്യരുത് നമ്മൾ നിസ്കാരം നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും മടി മാറ്റിയിട്ട് കറക്റ്റായിട്ട് നിസ്കരിക്കാൻ ഉള്ള കുറച്ച് ടിപ്സും ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുള്ളാകും അങ്ങനെ ഞാനിതാ കുറച്ച് കോളംസ് വരച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമ്മളെ അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾ എഴുതുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് എഴുതുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഓരോ ലൈൻ വരക്കുന്നുണ്ട് ഇനി ഇതിൽ ഓരോന്നും എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം നമ്മൾ കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം നിസ്കാരം നമുക്ക് കള പോയിട്ടുണ്ടെങ്കിൽ ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഏതെങ്കിലും നിസ്കാരം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്രോസ് മാർക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പീരീഡ്സിൻ്റെ ടൈം ആണെങ്കിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സിമ്പിൾസ് ആണ് മാർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാൻ എപ്പോഴും കോമൺ ആയിട്ട് ഈ ഒരു നാല് സിമ്പിൾസാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഞാൻ കുറച്ച് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് റമകാ മാസത്തിലെ പ്ലാനർ ആയതുകൊണ്ട് ഇതുപോലെ കുറച്ച് ലാൻഡാണ് ഒക്കെ വരയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സലാഡ് ട്രാക്കർ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇനി അടുത്തത് നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളെ കാര്യമാണ് ട്രാക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ സുന്നത്ത് നിസ്കാരം എഴുതിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള കളറ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം നമ്മൾ ഈ ചാനലിൽ ഇത് മാത്രമല്ല മുമ്പുള്ള മാസങ്ങളിലൊക്കെ ഇസ്ലാമിക് പ്ലാനർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോസെല്ലാം ഞാനൊരു പ്ലേ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ ഇസ്ലാമിക് പ്ലാനറിന്ന് എഴുതിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പ്ലാനർ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വേറെ കുറച്ച് മോഡൽസൊക്കെ കിട്ടും അങ്ങനെ തന്നെ നമ്മൾ ഇതുപോലൊരു ബോക്സൊക്കെ വരച്ചിട്ടുണ്ട് അതിൽ ഓരോ നിസ്കാരങ്ങളും എഴുതുന്നുണ്ട് തഹജൂദ് ലോഹ പിന്നെ റമദാ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുന്നത്ത് നിസ്കാരം തറാവീഹ് ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ ഒന്നു മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ലുഹാനമസ്കാരത്തെക്കുറിച്ചും തഹജൂദ് നമസ്കാരത്തെക്കുറിച്ചും പിന്നെ അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ എന്താന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി തറാവീഹ് നമസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം അതുപോലെ തറാവീഹ് നമസ്കാരം നമ്മൾ നിസ്കരിച്ചാണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇൻഷാള്ള ഒരു വീഡിയോ ചെയ്യാട്ടോ ഇനി ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ ഖുറാൻ റീഡിങ്ങിൻ്റെ കാര്യങ്ങളാണ് ട്രാക്ക് ചെയ്യുന്നത് റമലാ മാസത്തിൽ നമ്മൾ ഖുറാൻ റീഡിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം അള്ളാഹുതാല നമുക്ക് പരിശുദ്ധ ഖുറാൻ ഇറക്കി തന്നത് റമലാ മാസത്തിലാണ് അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഖുറാനോതുന്നോ അതിൻ്റെ ഒരുപാട് ഒരുപാട് ഇരട്ടി കൂലി അള്ളാഹു നമുക്ക് തരും ഇനി ഇതാ നമ്മൾ ഇതുപോലെ കുറച്ച് കോളംസ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഓരോ നിസ്കാരശേഷം ചൊല്ലാറുള്ള സൂഹത്തുകളാണ് എഴുതുന്നത് സുബുഹ് നിസ്കാരശേഷം സൂറത്തു യാസീന് ലുഹർ നിസ്കാരശേഷം സൂറത്തുൽ ഫത്തുഹ് അസ്ര നിസ്കാരശേഷം സൂറത്തു റഹ്മാൻ മാര്യബ് നിസ്കാരശേഷം സൂറത്തു വാക്യ ഇഷ നിസ്കാരശേഷം സൂറത്തുൽ മുൽക്ക് ഇനി ഒന്നു മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ കൂടി എഴുതുന്നുണ്ട് ഇനി ഇത് കുറച്ച് കളേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഖത്തം ഉൽക്കുറാൻ്റെ കാര്യങ്ങളാണ് എഴുതുന്നത് റമഖാ മാസത്തിൽ നമ്മൾക്ക് എത്രത്തോളം ഖത്തം തീർക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ ഓതണം ഒരു ഖത്തം നമ്മൾ ഓതി തീർത്തിട്ട് അപ്പൊ തന്നെ വീണ്ടും നമ്മൾ അടുത്തത് തുടങ്ങുക അങ്ങനെ നമ്മൾ ശരിക്കൊരു മത്സരം പോലെ കാണണം എനിക്കിനിയും കൂടുതലായിട്ട് ഓതണം മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ ഖത്തം തീർക്കണം അങ്ങനെയുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വരണം റമലാ മാസത്തിൽ നമ്മൾ ഏതൊക്കെ സമയത്താണോ ഫ്രീ ആയിരിക്കുന്നത് ആ സമയത്തൊക്കെ കുറാനോദാൻ ശ്രമിക്കുക കാരണം ഈ ഒരു മാസം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അതിൻ്റെ ഇരട്ടി നമുക്ക് ദുനിയാവിലും ആഹിറത്തിലും അള്ളാഹു നമുക്ക് അനുഗ്രഹം തരും ഇപ്പോൾ ഞാനിതാ ഇതുപോലൊരു ജാർ വരച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ജ്യൂസുകളാണ് എഴുതിയിട്ടുള്ളത് ഇനി നമ്മൾ ഓരോ ജ്യൂസ് ഓതി തീർക്കുമ്പോഴും ഇതിൽ മാർക്ക് ചെയ്താൽ മതി ഞാനൊരു രണ്ട് ഖത്തം ഓതി തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷല്ല അതുകൊണ്ടാണ് വീണ്ടും ഒരു ജാർ വരച്ചത് അപ്പോൾ ഞാൻ ഓരോ നിസ്കാര ശേഷം എട്ട് പേജ് വെച്ചിട്ടാണ് ഖുറാൻ ഓതാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റമലാനിൽ നമുക്ക് രണ്ട് ഖത്തം ഓതി തീർക്കാൻ പറ്റും അതിലും കൂടുതൽ ഓതാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ ഓതണം ഇനി അടുത്തതായിട്ട് നമ്മൾ റിക്കർ ദുവ സ്വലാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രാക്ക് ചെയ്യുന്നത് ഇതിൽ ഞാൻ ആദ്യം എഴുതുന്നത് സ്വലാത്താണ് സ്വലാത്ത് ഒരു ആയിരം എണ്ണം ചൊല്ലണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇതുപോലെ കോളംസ് വരക്കുന്നുണ്ട് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് ഡെയിലി ആയിരം ഇസ്തിഹഫാറ് ചൊല്ലണം എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഇനി റമലാ മാസത്തിൽ ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട ക്കറും രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ട ക്കറും മൂന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ട ക്കറുമാണ് എഴുതിയിട്ടുള്ളത് ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മുടങ്ങാതെ ചൊല്ലണം പിന്നെ റമലാ മാസത്തിൽ നമ്മൾ മുഴുവനും ചൊല്ലേണ്ട ഒരു റിക്കറുണ്ട് അപ്പൊ അതും കൂടിയിട്ട് ഞാൻ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളായ അസ്മാ ഹുസ്ന ജേണലിംഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അസ്മാ ഹുസ്ന ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥങ്ങളൊന്നും കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ചില ഇസ്മുകള അർത്ഥം മാത്രമേ എനിക്ക് അറിയുള്ളൂ ഇപ്പം ഞാൻ മുഴുവനായിട്ടും പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ റമഗാനിൽ ഖുറാൻ ജേണലിങ് ചെയ്യാന്നായിരുന്നു പിന്നെ എനിക്ക് തോന്നി ആദ്യം അസ്മാഹുൽ ഹുസ്ന ജേണലിങ് ചെയ്തിട്ട് പിന്നെ ഖുറാൻ ജേണലിംഗ് ചെയ്യാമെന്ന് അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ അസ്മാഹുൽ ഹുസ്ന ജേണലിങ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പം നമുക്ക് ദിവസം ഒരു മൂന്ന് ഇസ്മു വെച്ചിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാം അതുപോലെ തന്നെ ഓരോ ഇസ്മും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയണോട്ട അപ്പം ഞാനിതാ ഇവിടെ ഒന്ന് മുതൽ തൊണ്ണൂറ്റമ്പത് വരെയുള്ള നമ്പർ എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ഇസ്മും പഠിച്ച ശേഷം ഇതിൽ എഴുതി വെക്കാം പിന്നെ ഞാനിതാ സൈഡിൽ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോളം കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ നമ്മളെ പ്ലാനർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പ്ലാനർ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ നമ്മൾ ഈ പ്ലാനറിൽ ഉദ്ദേശിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് ഈ ബാധത്തുകൾ ചെയ്യാനും അള്ളാഹുവിനോട് കൂടുതലടുക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഇൻഷാ അള്ള